േറ്റ് ലൈനിൽ ഇന്നത്തെ അതിഥി കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ ചെയർമാൻ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താനാണ് അദ്ദേഹത്തിനൊരു മുഖവരിയുടെ കാര്യമില്ല കോൺഗ്രസിൻ്റെ വളരെ ശക്തനായ പ്രചാരകൻ കോൺഗ്രസ് പാർട്ടിയിലൂടെ വളരെ ശക്തമായി കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വം അദ്ദേഹം പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ പ്രത്യേക സാഹചര്യത്തിൽ കേരള രാഷ്ട്രീയത്തെക്കുറിച്ച് സമീപകാല സംഭവവാസങ്ങളെക്കുറിച്ച് പ്രതികരിക്കുന്നു ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താന് സ്ട്രീറ്റ് ലൈനിലേക്ക് സ്വാഗതം അപ്പോൾ വീണ്ടും പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഫൈനൽ ഇതിൽ നിൽക്കുകയാണ് എന്താണ് കോൺഗ്രസ് പാർട്ടിയും യു ഡി എഫും പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ തവണ എഴുപത് ശതമാനത്തോളം സീറ്റ് പ്രതീക്ഷിക്കുന്നതിനും അപ്പുറം സീറ്റ് ലഭിച്ചു പക്ഷേ സാധാരണ പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലെ ഇടതുപക്ഷമാണ് മുൻകാലങ്ങളിൽ ഒരു മുൻതൂക്കം നേടാറുള്ളത് ഇത്തവണ എങ്ങനെ സാധാരണ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് തികച്ചും വിഭിന്നവും വ്യത്യസ്തവുമാണ് ഇത്തരം തെരഞ്ഞെടുപ്പ് കാരണം ഇത്തവണ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെക്കാൾ കൂടുതൽ വിലയിരുത്തപ്പെടുന്നത് ദേശീയ രാഷ്ട്രീയവും സംസ്ഥാന രാഷ്ട്രീയവുമാണ് അതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ദേശീയ രാഷ്ട്രീയ സാഹചര്യവും സംസ്ഥാന രാഷ്ട്രീയ സാഹചര്യവും കോൺഗ്രസിനും കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിക്കും അനുകൂലമാണ് ശ്രീ ജെയിം സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ അഞ്ച് വർഷത്തിനു മുമ്പ് നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പുകൾ എഴുപത് ശതമാനം സ്ഥാപനങ്ങളും ഭരണസാരഥ്യം കൈയാളിയത് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന യു ഡി എഫാണ് അപ്പോൾ സ്വാഭാവികമായി ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പണം സംസ്ഥാന ഗവൺമെൻറ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വികസനത്തിന് വേണ്ടി നൽകിയിട്ടുണ്ട് ആ പണം ഈ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന അല്ലെങ്കിൽ യു ഡി എഫ് നേതൃത്വം കൊടുക്കുന്ന ഭരണസമിതിയിലൂടെയാണ് ജനങ്ങളിലെത്തിയിരിക്കുന്നത് അവരുടെ പ്രദേശത്ത് എത്തിയിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായി കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തെ ഭരണ നേട്ടങ്ങൾ കൂടി വിലയിരുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള നിലയ്ക്കും ദേശീയ സംസ്ഥാന രാഷ്ട്രീയ സാഹചര്യം കാലാവസ്ഥ പൂർണമായി യു ഡി എഫിന് അനുകൂലമായ സ്ഥിതിക്കും കഴിഞ്ഞ തവണത്തേക്കാൾ മെച്ചപ്പെട്ട ഒരു റിസൾട്ട് ഇത്തവണത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും യു ഡി എഫിനും ലഭിക്കും എന്നുള്ള ഉറച്ച വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത് അതേസമയം ബി ജെ പി കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് കേരളത്തിൽ ശക്തിപ്പെട്ടു വരികയാണ് അവർ എസ് എൻ ഡി പി പോലുള്ള പ്രസ്ഥാനങ്ങളുമായിട്ട് കൈകോർക്കുകയും ചെയ്യുന്നു അവരുടെ ഒരു വരവ് ഒരുപക്ഷെ യു ഡി എഫിൻ്റെ വിജയപ്രതീക്ഷകളെ തടമറിക്കുന്നതൊന്നുണ്ടാവും ഒരിക്കലുമില്ല ഒരിക്കലുമില്ല കാരണം എസ് എൻ ഡി പിയുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ അതിൻ്റെ നേതാക്കന്മാരൊക്കെ തന്നെ കോൺഗ്രസ് നേതാക്കന്മാരായിരുന്നു ശ്രീ ആർ ശങ്കർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം കെ പി സി സിയുടെ പ്രസിഡന്റ് അതേസമയം അദ്ദേഹം എസ് എൻ ഡി പിയുടെ നേതാവായിരുന്നു അതുപോലെ തന്നെ ശ്രീ പി എസ് കാർത്തികേയൻ അതിനുശേഷം എസ് എൻ ഡി പിയുടെ തലപ്പത്ത് വന്നിട്ടുള്ള ശ്രീ എം കെ രാഘവൻ ശ്രീ കെ കെ വിശ്വനാഥൻ ശ്രീ കെ കെ രാഹുലൻ ശ്രീ പി എസ് വേലായുധൻ ഏറ്റവും അവസാനം ഇന്ന് എസ് എൻ ഡി പി നയിക്കുന്ന ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ശ്രീ എ കെ ആൻ്റണിയോടൊപ്പം ഒരണാ സമരത്തിൽ പങ്കെടുത്ത കെ എസ് യു നേതാവാണ് അതാ ഞാൻ പറഞ്ഞത് ശ്രീ ആർ ശങ്കർ മുതൽ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ വരെയുള്ള എല്ലാ നേതാക്കന്മാരും കോൺഗ്രസുമായി അഭേദ്യമായ ബന്ധമുള്ളവരും കോൺഗ്രസ് കുടുംബത്തിലെ അംഗങ്ങളുമായിരുന്നു പക്ഷെ അവരാരും എസ് എൻ ഡി പിയുടെ തലപ്പത്തിരിക്കുമ്പോൾ കോൺഗ്രസ്സിന് അനുകൂലമായ ഒരു തരംഗമുണ്ടായിട്ടില്ല ഈ ശ്രീനാരായണീയർ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിലെ അണികൾ സ്വാഭാവികമായി ഈ കോൺഗ്രസ് നേതാക്കന്മാർ എസ് എൻ ഡി പിയെ നയിച്ച കാലത്തും മാർക്സിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കാണ് അവരുടെ വോട്ട് പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടിക്കാണെന്ന് പറയാം അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ഒരു കാരണവശാലും എസ് എൻ ഡി പിയും ബി ജെ പിയും തമ്മിലുള്ള ഒരു ബാന്ധവത്തിൽ ഭയപ്പെടുന്നില്ല കാരണം സ്വജാതീയ ധ്രുവങ്ങൾ തമ്മിൽ അടുക്കുകയും വിജാതീയ ധ്രുവങ്ങൾ തമ്മിൽ അകലുകയും ചെയ്യുന്നു എന്നുള്ളൊരു നഗ്ന യാഥാർത്ഥ്യമാണ് ഇവിടെ ശ്രീനാരായണീയ പ്രസ്ഥാനത്തിൻ്റെ പ്രത്യേകാർത്ഥം എന്ന് പറയുന്നത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യരെന്നാണ് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവ്വരും സോദരത്വേനെ വാഴുന്നൊരു മാതൃകാസ്ഥാനമാണതെന്നാണ് ആകണം എന്നാണ് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞത് അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അവൻ്റെ സുഖത്തിനായി വന്ന് ഭവിച്ചിടണം സംഘടന കൊണ്ട് ശക്തനാകാനും വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാനും അദ്ദേഹം പറഞ്ഞു അപ്പോൾ സ്വാഭാവികമായി ആ ശ്രീനാരായണീയ പ്രസ്ഥാനത്തിന് ഒരിക്കലും ഒരു ഹിന്ദുരാഷ്ട്ര സംഘടനയുമായി യോജിക്കാനാവില്ല ഇവിടെ ബി ജെ പി എന്ന് പറയുന്നത് പഴയ ഹിന്ദു മഹാസഭയുടെ രൂപപരിണാമമാണ് പഴയ ജനസംഘത്തിൻ്റെ രൂപപരിണാമമാണ് അപ്പോൾ സ്വാഭാവികമായി ഹിന്ദു മഹാസഭയാണ് രാഷ്ട്രപിതാവിനെ വെടിവെച്ച് പോകുന്നത് ഹിന്ദുവിനെ പോലെ മുസൽമാനും ക്രിസ്ത്യാനിക്കും പാർസിക്കും ബൗദ്ധനും ജൈനനും ജീവിക്കുവാന് മതേതരത്വം ഈ മണ്ണിൽ വേണമെന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് മഹാത്മാഗാന്ധിയെ അവർ വെടിവെച്ച് പോകുന്നത് ആ മഹാത്മാഗാന്ധിയെ വെടിവെച്ചു പോകുന്ന നാതുറാം വിനായക് ഗോഡ്സയ്ക്ക് അമ്പലം നിർമ്മിക്കുന്നവരാണവർ ആ നാതുറാം വിനായക് ഗോഡ്സയുടെ പ്രതിമകൾ രാജ്യമാസകലം സ്ഥാപിക്കുന്നവരാണവർ മാത്രമല്ല ശ്രീ വി പി സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് കൊണ്ടുവന്നു ആ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിനെ നഖ്ശിഖാന്തം എതിർത്തവരാണ് ബി ജെ പി കാര് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഒരു ഹിന്ദുരാഷ്ട്രവാദികളായ ബി ജെ പി കാര്ക്ക് ഒരിക്കലും ശ്രീനാരായണീയ പ്രതീക്ഷാത്വമായി പൊരുത്തപ്പെടാനാവില്ല കാരണം ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവ്വരും സോദരത്വേനെ വാഴുന്ന ഒരു മാതൃകാസ്ഥാനം സ്വപ്നം കാണുന്നവരല്ല ബി ജെ പിക്ക് അവരൊരു ഹിന്ദുരാഷ്ട്രം സ്വപ്നം കാണുന്നവരാണ് അപ്പോൾ ശ്രീനാരായണീയ പ്രസ്ഥാനത്തിനും അതുപോലെ ബി ജെ പിക്ക് തമ്മിൽ ഒരിക്കലും ചേരാനാവില്ല മോരും മുതിരയും തമ്മിൽ ചേർക്കാനാകുമെങ്കിൽ കടലും കടലാടിയും തമ്മിലുള്ള അന്തരം ഇക്കാര്യത്തിലുണ്ട് അതുകൊണ്ട് ഒരിക്കലും എസ് എൻ ഡി പിന്നെ വർക്കൗട്ട് ചെയ്യില്ല ഇത് ഒരു കെണിയിൽ അകപ്പെട്ടിരിക്കുകയാണ് അവർ കാരണം ആട്ടിൻ തോൽ അണിഞ്ഞൊരു ചെന്നായി ആണ് ബി ജെ പി എന്ന് പറയാം അപ്പോൾ അവരുടെ കെണിയിൽ ചെന്ന് അകപ്പെട്ടിരിക്കുകയാണ് ഇതുകൊണ്ട് എന്തെങ്കിലും നഷ്ടം കേരളത്തിൽ സംഭവിക്കുമെങ്കിൽ അത് മാർക്സിസ്റ്റ് പാർട്ടിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുമാണ് അതുകൊണ്ടാണ് ഇന്ന് വളഞ്ഞിട്ടവർ എസ് എൻ ഡി പി ആക്രമിക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടി ഒരു കാര്യം കൂടി പറയുന്നുണ്ട് മുഖ്യമന്ത്രി നേതൃത്വം നൽകുന്ന കോൺഗ്രസും ഈ കോൺഗ്രസ് ആണ് യഥാർത്ഥത്തിൽ ബി ജെ പി എസ് എൻ ഡി പി സഖ്യത്തിൻ്റെ പിന്നിൽ എന്ന് പിണറായി വിജയനും കൊടിയേരിയും എല്ലാം ആക്ഷേപിക്കുന്നുണ്ട് അപ്പോൾ കോൺഗ്രസ് ഈ ബി ജെ പിയോടും എസ് എൻ ഡി പിയോടൊക്കെ ഒരു മൃദു സമീപനം സ്വീകരിക്കുന്നു ഇത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ വോട്ടുകൾ വിഭജിച്ച് വോട്ട് നേടാനുള്ള തന്ത്രത്തിൻ്റെ ഭാഗമാണ് എന്നുള്ള രീതിയിൽ പ്രചരണം വന്നിട്ടുണ്ട് ബി ജെ പി അവിടെ സപ്പോർട്ട് ചെയ്യുന്നു മാർ പാർട്ടി ആ പറഞ്ഞത് ശുദ്ധ അസംബന്ധമാണ് കാരണം എസ് എൻ ഡി പി ബി ജെ പി കൂട്ടുകെട്ടിൻ്റെ പിന്നിൽ കോൺഗ്രസ് ആണെന്നും കോൺഗ്രസ് ഒരു സമീപനം ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ ശുദ്ധ അസംബന്ധമാണ് കാരണം ഇന്ത്യയുടെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ കോൺഗ്രസിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ എന്നും സംഘപരിവാറിനെയും ജനസംഘത്തെയും ബി ജെ പി എതിർത്തുള്ള ഞങ്ങളാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് ബി ജെ പി ആണ് രാജീവ് ഗാന്ധി ഇന്ത്യയുടെ പാർലമെൻറ്റിൽ ഉണ്ടായിരുന്ന കാലത്ത് ഇന്ത്യൻ പാർലമെൻറ്റിൽ ബി ജെ പിക്ക് രണ്ടേ രണ്ട് അംഗങ്ങളാണ് ഉണ്ടായിരുന്നത് ആ രണ്ട് എൺപത്തി ആറ് എങ്ങനെ ആയി ആ എൺപത്തിയാറ് നൂറ്റി പതിമൂന്ന് എങ്ങനെയായി ആ നൂറ്റി പതിനൊന്ന് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് എങ്ങനെയായി എന്ന് ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ അന്ധമായ കോൺഗ്രസ് വിരോധം ഒന്നുകൊണ്ട് മാത്രമാണ് കോൺഗ്രസ്സിനെ തകർക്കാൻ ഏത് ചെകുത്താനേയും കൂട്ടുപിടിക്കുമെന്ന് പറഞ്ഞ് അവസാനം അവർ കൂട്ടുപിടിച്ച ചെകുത്താനാണ് ജനസംഘം ആ ചെകുത്താൻ്റെ പുതിയ രൂപപരിണാമമാണ് ബി ജെ പി അപ്പോൾ സ്വാഭാവികമായി അന്ധമായ കോൺഗ്രസ് വിരോധം എങ്ങനെയും കോൺഗ്രസിനെ ഉന്മൂലനം ചെയ്യുക എന്നുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു നയമാണ് ബി ജെ പി ഇവിടെ കൊണ്ടു ചിന്തിച്ചത് അതുകൊണ്ട് ഇന്ന് എല്ലാ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും എന്താ അവർ പറയുന്നത് കോൺഗ്രസ് ഇല്ലാതാവണം കോൺഗ്രസ് ഇല്ലാതായാൽ ആ സ്ഥാനത്ത് കമ്മ്യൂണിസ്റ്റുകാർ വരുമോ വരുമെങ്കിൽ ഞങ്ങളതിനെ അംഗീകരിക്കാം അപ്പോൾ കോൺഗ്രസ്സിനെ ഉന്മൂലം ചെയ്യുക വഴി പരോക്ഷമായി എല്ലാ സംസ്ഥാനങ്ങളിലും അവർക്ക് ആകെ മൂന്ന് സ്റ്റേറ്റിലേ ഉള്ളൂ സ്വാധീനം ഉള്ള സ്ഥലങ്ങളിൽ അവർ ബി ജെ പി വളർത്തിക്കൊണ്ടുവന്നു ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഇപ്പോൾ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് നോക്കാം ബീഹാറിൽ ബി ജെ പിയെ തളയ്ക്കാൻ മതേതര വോട്ടുകളുടെ സമന്വയമാണ് നമുക്ക് ആവശ്യം അവിടെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ പേര് പറഞ്ഞ് മതേതര വോട്ടുകളെ ഭിന്നിപ്പിച്ച് ബി ജെ പിക്ക് ഭരിക്കാനുള്ള അവസരം സൃഷ്ടിക്കുകയാണ് അതിനെ നഖ എതിർക്കാനാണ് കോൺഗ്രസ് ഇപ്പോൾ ലല്ലു പ്രസാദ് യാദവുമായും നിഖീഷ് നിതീഷ് കുമാറുമായും ഞങ്ങളവിടെ മുന്നണി ഉണ്ടാക്കാൻ കാരണം ബി ജെ പി വരാൻ പാടില്ല അവിടെയും ഇടതുപക്ഷത്തിന് തെറ്റിപ്പോയിരിക്കുന്നു അവിടെയും പരോക്ഷമായി ബി ജെ പി യെ സഹായിക്കുന്ന നിലപാടാണ് അവരെടുത്തിരിക്കുന്നത് ഇപ്പോൾ സ്വാമി ശാശ്വതിയാനന്ദയുടെ മരണത്തെ സംബന്ധിച്ച് ചില വിവാദങ്ങളൊക്കെ നടക്കുന്നുണ്ട് കോൺഗ്രസ് പാർട്ടി ഇതുവരെ അതിനെക്കുറിച്ച് കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല ഇപ്പോൾ ആഭ്യന്തരമന്ത്രി ശാശ്വതിയാനന്ദയുടെ മരണത്തെക്കുറിച്ച് തുടരന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് എസ് എൻ ഡി പി ബി ജെ പിയുമായി അടുത്തതുകൊണ്ടാണോ കോൺഗ്രസ് എസ് എൻ ഡി പിയുടെ ജനറൽ സെക്രട്ടറി അടക്കമുള്ളവരെ ചൊല്പിടിക്കു നിർത്താൻ വേണ്ടിയാണോ ഇങ്ങനെ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒരിക്കലുമല്ല ശാശ്വതീകാനന്ദയുടെ മരണത്തിൽ ആ മരണം സംഭവിച്ച നാൾ മുതൽ ദുരൂഹതകളുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് കാരണം അദ്ദേഹം അറിയപ്പെടുന്ന ഒരു മുങ്ങൽ വിദഗ്ധനാണ് അപ്പോൾ സ്വാഭാവികമായി അറിയപ്പെടുന്ന ഒരു മുങ്ങൽ വിദഗ്ധനായ ശാശ്വതീകാനന്ദയുടെ മരണം ഒരു ജലസമാധിയായി കാണാൻ എനിക്കൊരിക്കലും ആവില്ല അന്ന് തന്നെ അതിനകത്ത് സംശയങ്ങളുണ്ടായിരുന്നു ദുരൂഹത ഉണ്ടായിരുന്നു പക്ഷേ അന്ന് നടന്ന അന്വേഷണം നമ്മുടെ രാജ്യത്ത് വ്യവസ്ഥാപിതമായ കുറ്റാന്വേഷണ സംവിധാനമുണ്ട് നീതിന്യായ വ്യവസ്ഥയുണ്ട് അതിനെ മറികടന്ന് ആർക്കും ഒന്നും ചെയ്യാനാവില്ല പക്ഷേ അന്ന് ശ്രീ എ കെ ആൻ്റണി ആയിരുന്നു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അന്ന് പോലീസിന് നിഷ്പക്ഷമായി നീതിപൂർവ്വമായി പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹം കൊടുത്തിരുന്നു ആ കാലത്ത് നടന്ന അന്വേഷണമാണ് ഈ ഇത്തരം ഒരു ഫൈൻഡിങ്ങിൽ എത്തിച്ചേർന്നത് പക്ഷേ ഇന്ന് ശ്രീ ഗാന്ധിയുടെ മരണം ഒരു കൊലപാതകമാക്കി ഒരു വിവാദമാക്കി മാറ്റിയത് മാർസിസ്റ്റ് പാർട്ടിയാണ് അവരോട് വിനയപൂർവ്വം എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത് ശ്രീ കൊടിയേരി ബാലകൃഷ്ണൻ എന്ന മാർസിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറിയാണ് അദ്ദേഹമാണ് ഈ വിവാദം ആളിക്കത്തിച്ചത് അങ്ങനെയാണെങ്കിൽ ശ്രീ രമേശ് ചെന്നിത്തല തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ശ്രീ ഒക്കെ ഉമ്മൻചാണ്ടിയുമൊക്കെ ആഭ്യന്തരമന്ത്രിയാകുന്നതിന് തൊട്ടുമുമ്പ് അഞ്ച് വർഷക്കാലം കേരളം ഭരിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് മുഖ്യമന്ത്രി അച്യുതാനന്ദനാണ് ആഭ്യന്തരമന്ത്രി ഇന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി ആയിരിക്കുന്ന ശ്രീ കോടിയേരി ബാലകൃഷ്ണനാണ് ശ്രീ ശാശ്വതി ഗാനന്തയുടെ മരണത്തിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തെ കൊന്നതാണ് കൊലപാതകത്തിന് മുന്നാർ ആണ് എന്ന് അവർക്ക് ബോധ്യമുണ്ടെങ്കിൽ ഇന്ന് അവർ പറയുന്നത് വാസ്തവമാണെങ്കിൽ എന്തുകൊണ്ട് ഈ അഞ്ചുകലക്കാലം കേരളം ഭരിച്ചപ്പോൾ അതിനെക്കുറിച്ച് സമഗ്രമായ ഒരു അന്വേഷണം നടത്തി കുറ്റവാളികളെ അറസ്റ്റ് ചെയ്ത് ഇരുമ്പഴികൾ അല്ലെങ്കിൽ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്നില്ല അപ്പോൾ ഇന്ന് ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് നിൽക്കുമ്പോൾ ഇത്തരം ആരോപണം ഉന്നയിച്ചതിൽ നിന്ന് സ്വാഭാവികമായും ഇതൊരു രാഷ്ട്രീയ വൈര വൈരനിര്യാതന ബുദ്ധിയാണെന്ന് മനസ്സിലാക്കാം ഒരുപക്ഷേ വെടക്കാക്കി തനിക്കാക്കുക എന്നുള്ള ഒരു നയത്തിൻ്റെ ഭാഗമായി വെള്ളാപ്പള്ളി നടേശനെ ആക്രമിച്ച് ഭീഷണിപ്പെടുത്തി പിന്നെ ഇനി പിന്നെ വെള്ളാപ്പള്ളിയെ ഇരുമ്പഴികൾക്കുള്ളടയ്ക്കുമെന്നാണ് അച്യുതാനന്ദൻ വരെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു ചിന്ത മാർസിസ്റ്റ് പാർട്ടിയുടെ മനസ്സിലുണ്ടെന്ന് ആരെങ്കിലും സംശയിച്ചാൽ അതിനവരെ കുറ്റപ്പെടുത്താനാകില്ല മാർ പാർട്ടിയാണ് ഞാൻ പറഞ്ഞത് സ്വാഭാവികമായി ഇവിടെ ആരോപണം ഉയർന്നു വരുമ്പോൾ ഇപ്പോൾ വർഗീസ് എന്ന് പറയുന്ന നക്സലൈറ്റ് കൊല ചെയ്യപ്പെട്ടിട്ട് എത്ര കൊല്ലങ്ങൾ കഴിഞ്ഞു എത്ര കൊല്ലങ്ങൾക്ക് ശേഷമാണ് ആരോപണം ഉയർന്നു വന്നത് ഒരു പോലീസുകാരൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ വീണ്ടും അന്വേഷണം നടക്കുകയും അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സംസ്ഥാനത്തെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഇരുമ്പഴികൾക്കുള്ള അടയ്ക്കപ്പെടുകയും നിയമത്തിനു മുമ്പിൽ ഹാജരാക്കപ്പെടുകയും അദ്ദേഹത്തിന് ശിക്ഷ ലഭിക്കുകയും ചെയ്ത ഒരു സംസ്ഥാനമാണ് കേരളം അപ്പോൾ സ്വാഭാവികമായി ഇന്ന് എസ് എൻ ഡി പിക്ക് ഉയർന്നു വന്നിരിക്കുന്ന ആരോപണം അല്ലെങ്കിൽ ശാശ്വതികാനന്ദയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങളിൽ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്ക് വരെ പിന്നെ സംശയമുണ്ട് അപ്പോൾ സ്വാഭാവികമായി ശ്രീ ശാശ്വതീകാനന്ദയുടെ കുടുംബത്തിനും അതുപോലെ തന്നെ ശ്രീനാരായണീയ പ്രസ്ഥാനങ്ങൾക്കുമൊക്കെ അവരുടെ സംശയങ്ങൾ ദൂരീകരിക്കാനുള്ള ബാധ്യത അധികാരത്തിലിരിക്കുന്ന ഒരു ഗവണ്മെന്റ് ഉണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ അന്തരീക്ഷത്തിലുള്ള പുകപടലങ്ങൾ നീക്കി ഇതിൻ്റെ വസ്തുനിഷ്ഠമായ സത്യസന്ധമായ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ ഒരു പുനരന്വേഷണം അനിവാര്യമാണെന്ന് കേരള ഗവണ്മെന്റ് ബോധ്യമായതുകൊണ്ടാണ് ഇന്ന് ശ്രീ രമേശ് ചെന്നിത്തല അത്തരം ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കും ഇപ്പോൾ വന്നിട്ടുള്ള ബാർ സംബന്ധിച്ചുള്ള വിവാദങ്ങളും ബഹളങ്ങളും ഒക്കെ അത് എങ്ങനെയായിരിക്കും യു ഡി എഫിന്റെ എലക്ഷൻ ഇതിനെ ബാധിക്കുക ബാർ സംബന്ധിച്ച വിവാദം ഇപ്പോഴാദ്യമായിട്ടല്ല ഉയരുന്നത് ഇതിനേക്കാൾ വലുതായിട്ട് അരുവിക്കരയിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അവരത് ആളിക്കത്തിച്ചതാണ് സ്വാഭാവികമായി കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ഈ വിവാദം അവർ കൊണ്ടുവന്നിട്ട് മാസങ്ങൾ പലത് കഴിഞ്ഞു അതിനുശേഷം കേരളത്തിലൊരു ബയ്യലക്ഷൻ നടന്നു അരുവിക്കര ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആരോപണത്തെ അവജ്ഞയോടുകൂടി തള്ളിക്കളയുകയും ഞങ്ങൾ ഒരു കാരണവശാലും ജയിക്കില്ലെന്ന് പറഞ്ഞ സ്ഥലത്ത് കഴിഞ്ഞ പ്രാവശ്യം നേടിയതിനേക്കാൾ ഭൂരിപക്ഷം ഞങ്ങൾക്ക് നൽകി ജനങ്ങൾ ഞങ്ങൾ വിജയിപ്പിക്കുകയും ചെയ്തു അതോടുകൂടി ഈ ആരോപണം ജനങ്ങൾ അവജ്ഞയോടുകൂടി തള്ളിക്കളഞ്ഞത് ആയിട്ട് വേണം കാണും പിന്നെ ഇപ്പോൾ ഒരു തുടരന്വേഷണം വേണമെന്ന് പറയുന്നു ഇവിടെ നമ്മുടെ രാജ്യത്ത് ഞാൻ ആമുഖമായി പറഞ്ഞ പോലെ വ്യവസ്ഥാപിതമായ ഒരു കുറ്റാന്വേഷണ സംവിധാനവും നീതിന്യായ വ്യവസ്ഥയും ഉണ്ട് നമ്മുടെ മാധ്യമങ്ങൾ പോലും ആ കുറ്റാന്വേഷണ സംവിധാനത്തിൻ്റെ കുറ്റമറ്റ നടപടികളെ ന്യായീകരിക്കുന്നതിന് പകരം ഈ ഉണ്ടാക്കി ആ വിവാദം ഒരു വ്യവസായമാക്കി മാറ്റുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് ഇവിടെ നമുക്കറിയാം നമ്മുടെ ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ അന്വേഷണത്തിൽ സെക്ഷൻ മുപ്പത്തിയാറ് വൺ സെവൻ ത്രീ സ്ത്രീ അനുസരിച്ച് മേലുദ്യോഗസ്ഥന്മാർക്ക് അതിലിടപെടാനുള്ള അവകാശമുണ്ട് മാത്രമല്ല ഈ കോഴ ആരോപണം ഉയർന്നു വരുമ്പോൾ ആ കോഴ ആരോപണത്തിൽ ആരോപണത്തിന് അടിസ്ഥാനമുണ്ടെങ്കിൽ മാത്രമേ കേസെടുക്കാൻ പാടുള്ളൂ എന്ന് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് അംഗമായിട്ടുള്ള ഒരു ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധി നിലവിലുണ്ട് അപ്പോൾ ഇവിടെ കോഴ വാങ്ങിയതായി ഒരാരോപണം തെളിയിക്കാൻ കഴിയാത്ത സ്ഥിതിക്ക് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ വിവാദം പിന്നെ ഒരു ഒരു അന്വേഷണം കോടതി എടുത്ത കോടതിയുടെ വന്ന നിഗമനം ഏതെങ്കിലും തരത്തിൽ അതൊരു അങ്ങനെ എന്തെങ്കിലും അല്ല ഈ അടുത്ത കാലത്ത് നമ്മുടെ കോടതികളുടെ പല വിധികളും എടുത്ത് പരിശോധിച്ചാൽ അതിൽ രാഷ്ട്രീയത്തിൻ്റെ ഒരു അതിപ്രസരം നമുക്ക് കാണാം ഇപ്പോൾ കേരളത്തിൽ വളരെ സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനാണ് വിജിലൻസിന്റെ തലപ്പത്തിരിക്കുന്നത് ശ്രീ വിൻസെന്റ് പോൾ അദ്ദേഹം ഈ കോടതിയുടെ പരാമർശം വന്നപ്പോൾ തന്നെ അദ്ദേഹം രാജിവെക്കാൻ കാരണം വിജിലൻസ് ഇതിനകത്ത് അനധികൃതമായി അവിഹിതമായി ഒരിടപെടലും നടത്തിയിട്ടില്ല വളരെ സത്യസന്ധമായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഇവിടെ സെഷൻസ് കോടതിയുടെ വിധിയല്ല അപ്പീൽ കോടതി അപ്പീൽ കോടതിയുടെ വിധിയല്ല സുപ്രീം കോടതി വരുമ്പോൾ നമ്മുടെ ജയകിഷൻ മാസ്റ്റർ വധമെടുത്ത് പരിശോധിക്ക് സെഷൻസ് കോടതി ഏഴുപേരെ വധശിക്ഷയ്ക്ക് വിധിച്ചു ഹൈക്കോടതി ആ വധശിക്ഷ ശരിവെച്ചു സുപ്രീം കോടതിയിൽ ചെന്നപ്പോൾ ഈ ഏഴ് പേരിൽ ഒരാളിൻ്റെ വധശിക്ഷ ജീവപര്യന്തമായി കുറയ്ക്കുകയും ബാക്കി അഞ്ച് പേരെ വെറുതെ വിടുകയും ചെയ്തു അപ്പോൾ നമ്മുടെ ഒരു വിചാരണ കോടതിയിൽ എന്തെങ്കിലും ഒരു കമൻ്റ് വന്നാൽ ആ കമൻറ്റ് ജുഡീഷ്യറിയുടെ അവസാനത്തെ വാക്കല്ല നമ്മുടെ ജുഡീഷ്യറിയിലെ അവസാനത്തെ വാക്കിന് ശേഷം മാത്രമേ ഇത് ചെയ്യാൻ പറ്റൂ ഇവിടെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി എസ് അച്യുതാനന്ദൻ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിൽ അദ്ദേഹത്തിനെതിരെ കേസെടുക്കരുതെന്ന് പറഞ്ഞു സോമൻ്റെ ഭൂമിദാന കേസ് അതേസമയം ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് അച്യുതാനന്ദൻ്റെ പേരിൽ കേസ് എടുക്കണം എന്ന് പറഞ്ഞു സുപ്രീം കോടതിയിൽ അപ്പീൽ പോയി സുപ്രീം കോടതി എന്താ പറഞ്ഞത് ഡിവിഷൻ ബെഞ്ചിൻ്റെ തീരുമാനം ശരിയാണ് ശ്രീ അച്യുതാനന്ദനെ ഒന്നാം പ്രതിയാക്കി കേസ് എടുക്കണമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞത് അപ്പോൾ അധികാരത്തിലിരുന്നു കൊണ്ട് സ്വജനപക്ഷവാതം കാട്ടിയതിന് അല്ലെങ്കിൽ അഴിമതി നടത്തിയതിന് കോടതിയുടെ ഡയറക്റ്റീവ് അനുസരിച്ച് ഒരു കേസിൽ എഫ് ഐ ആറിൽ ഒന്നാം പ്രതിയാണ് ശ്രീ അച്യുതാനന്ദൻ അതുകൊണ്ട് അദ്ദേഹം കുറ്റവാളിയാണെന്നാണോ അർത്ഥം ഇനി ആ കേസിൻ്റെ വിചാരണ നടന്ന് നീതിപീഠത്തിൻ്റെ അവസാന തലം വരെ അദ്ദേഹം പോയി എന്നെങ്കിലും ഒരു കോടതി അദ്ദേഹത്തെ ശിക്ഷിക്കുന്നവരെ ശ്രീ അച്യുതാനന്ദൻ കുറ്റവാളിയാണെന്ന് നമുക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ അതുകൊണ്ട് ശ്രീ കെ എം മാണിക്കെതിരെ ഒരു തുടരന്വേഷണം എന്നതിൻ്റെ പേരിൽ അദ്ദേഹം രാജിവെക്കണമെന്ന് പറഞ്ഞാൽ രാജി ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റും രണ്ട് തുടരന്വേഷണം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു വിധിയല്ല ഇന്ത്യൻ പാർലമെൻറ്റിൽ ഏതാണ്ട് ഇരുന്നൂറ്റി ചുരുവാനും പാർലമെൻറ്റ് അംഗങ്ങൾ എഫ് ഐ ആറിൽ പ്രതിസ്ഥാനത്താണ് ആ പ്രതിസ്ഥാനത്താണെന്ന് മാത്രമല്ല അവർക്കെതിരെ കുറ്റപത്രത്തിൽ അവർ പ്രതികളുമാണ് അപ്പോൾ എഫ് ഐ ആറിൽ അവിടെ പേര് വന്നു കുറ്റപത്രത്തിൽ അവർ പ്രതികളാണ് പക്ഷെ അവരാരും പാർലമെൻറ്റ് അംഗത്വം രാജിവെച്ചിട്ടില്ല കാരണം ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥ കുറ്റാരോപിതര കുറ്റവാളികളായി ഒരിക്കലും കാണുന്നില്ല ഒരു കോടതി കുറ്റവാളിയായി കൺവിക്ഷൻ വരുമ്പോൾ മാത്രമേ കുറ്റം സ്ഥാപിക്കുന്നുള്ളൂ അപ്പം അക്യൂസ്ഡ് ഒരിക്കലും കുറ്റവാളിയായി അതുകൊണ്ട് നമുക്ക് ഇക്കാര്യത്തിൽ അന്തിമമായ വിധി വരുന്നത് വരെ കാത്തിരിക്കാം അല്ലെ ഇപ്പോൾ കെ പി വിശ്വനാഥൻ മന്ത്രിയായിരിക്കുമ്പോൾ രാജിവെക്കേണ്ടി വെക്കേണ്ടി വന്നത് ഒരു തരത്തിൽ തെറ്റായിപ്പോയി മുഖ്യമന്ത്രി പറയുണ്ടായി അത് യഥാർത്ഥത്തിൽ താങ്കൾ അതിനോട് യോജിക്കുന്നുണ്ടോ അല്ല രാജിവെക്കുന്നത് വയ്ക്കുന്നത് ധാർമ്മികതയുടെ പ്രശ്നമാണ് ധാർമ്മികത ഓരോ ആളിൻ്റെയും വാക്കും പ്രവൃത്തിയും ചിന്തയും അതിൽ നിന്നൊക്കെ ഉയർന്ന് ഉയരുത്തിരിഞ്ഞു വരുന്ന വ്യക്തിത്വം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ധാർമ്മികത ആരെങ്കിലും സ്വയം ധാർമ്മികതയുടെ പേരിൽ രാജിവെച്ചാൽ അവരുടെ വ്യക്തിപ്രഭാവം വർദ്ധിക്കും നേരെ മറിച്ച് ആരെങ്കിലും സമ്മർദ്ദം ചെലുത്തി രാജിവെച്ചാൽ അതൊരിക്കലും അംഗീകരിക്കാനാവില്ല അല്ലെങ്കിൽ ആരെങ്കിലും ഉത്തരവാദിത്തപ്പെട്ടവർ ഒരു സ്ഥാനത്തിരുന്നു കൊണ്ട് ഈ ആരോപണ വിധേയനായും രാജിവെക്കണമെന്ന് പറഞ്ഞാൽ അത് ശരിയല്ല ശ്രീ കെ പി വിശ്വനാഥന് എതിരെ ഒരു കോടതി പരാമർശം വന്നപ്പോൾ അദ്ദേഹത്തോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ടിട്ടാണ് അദ്ദേഹം രാജിവെച്ചത് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടാണ് രാജിവെച്ചത് അന്ന് മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി ഇന്ന് ആ തെറ്റ് പരസ്യമായി സമ്മതിച്ചു കാരണം ശ്രീ വിശ്വനാഥനോട് രാജിവെക്കാൻ ഞാൻ പറഞ്ഞത് തെറ്റായിപ്പോയി ഒരിക്കലും രാജിവെക്കാൻ പറയാൻ പാടില്ലായിരുന്നു അന്നത്തെ സാഹചര്യത്തിൽ ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് എനിക്ക് ബോധ്യമായി ഇനി ആ തെറ്റ് ഞാൻ ആവർത്തിക്കാനില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം മാണിയെ സംരക്ഷിച്ചത് അതുപോലെ തന്നെയാണ് പാമോലിൻ കേസ് വന്നപ്പോൾ ശ്രീ കരുണാകരൻ്റെ കാര്യം നമ്മൾ പിന്നെ ചാരക്കേസ് വന്നപ്പോൾ അദ്ദേഹം രാജ്യദ്രോഹ കുറ്റം ചെയ്തു എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൽ സമ്മർദ്ദം ചെലുത്തിയിട്ടാണ് അത് മുഖ്യപ്രതി രാജിവെപ്പിച്ചത് അതൊന്നും തെറ്റായിപ്പോയി കാരണം സുപ്രീം കോടതി തന്നെ പറഞ്ഞു ഈ ചാരക്കേസ് എന്ന് പറയുന്നൊരു കേസില്ല അത് കെട്ടിച്ചമച്ചതാണ് അപ്പം കരുണാകരൻ അദ്ദേഹം മരിച്ചു പോയെങ്കിലും അദ്ദേഹം ആരോപണ വിധേയനായിട്ടാണ് മരിക്കുന്നത് സുപ്രീം കോടതി അദ്ദേഹത്തെ നിരപരാധി ആണെന്ന് വിധിച്ചു വിധിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം തിരിച്ചു കൊടുക്കാനായോ നമുക്ക് അപ്പോൾ ആരോപണം ഉയർന്നു വരുമ്പോൾ സമ്മർദ്ദം ചെലുത്തി രാജിവെപ്പിക്കുന്ന ഒരിക്കലും ശരിയല്ല ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോൾ വ്യക്തികൾക്ക് സ്വയം രാജിവെക്കാനുള്ള അവകാശമുണ്ട് രാജിവെക്കണം എന്ന നിർബന്ധമില്ല അങ്ങനെ ആരെങ്കിലും സ്വയം രാജിവെച്ചാൽ അവരുടെ ധാർമ്മിക ഉയരും എന്നുള്ള കാര്യത്തിൽ ഒരിക്കലും ഒരു സംശയം വേണ്ട അതുപോലെ തന്നെ ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ഇപ്പോൾ കേരളത്തിലും കേരള ഹൗസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ബീഫ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഇതാണ് ബീഫ് ബീഫ് എന്ന് പറയുമ്പോൾ എല്ലാത്തരം ബീഫും ഉണ്ട് പോത്തിറച്ചി അടക്കമുള്ളതും ഉണ്ട് പക്ഷേ അത് ഇപ്പോൾ ഒരു വലിയ രാഷ്ട്രീയമായിട്ട് ഇറച്ചിയുടെ രാഷ്ട്രീയം എന്ന് പറയാവുന്ന പോലെ കേരള ഹൗസിൽ ഡൽഹി പോലീസ് കടന്നു കയറുന്നു ഫെഡറലിസത്തിന് മേലുള്ള വലിയ ആക്രമണമാണെന്ന് കേരളവും രാജ്യത്തെമ്പാടും അതിനുള്ള പ്രതിഷേധം ഉയർന്നു ഈ ബീഫ് എന്നുവെച്ചാൽ പശുവിറച്ച് സൂക്ഷിച്ചു എന്ന് പറഞ്ഞ് ദാദ്രിയിൽ ഒരു മുസ്ലിം വൃദ്ധനെ അടിച്ചു കൊന്നു ഇത് എന്താണ് രാജ്യത്ത് ഇങ്ങനൊരു രാഷ്ട്രീയം ഉയർന്നു വരുന്നത് എങ്ങനെയാണ് കോൺഗ്രസ് കാണുന്നത് ഇതൊരൊറ്റപ്പെട്ട സംഭവമായി ഞാൻ കാണുന്നില്ല ദാദ്രിയിൽ ഒരു നാവികസേനാ മേധാവിയുടെ പിതാവാണ് മുഹമ്മദ് അഖിലാഖ് എന്ന് പറയുന്നത് അദ്ദേഹം ഈ ബീഫ് കഴിക്കാത്ത ഒരാളെന്നാണ് പറയുന്നത് അദ്ദേഹം കഴിച്ചതും അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചതും ആട്ടിറച്ചിയാണ് പക്ഷേ ആട്ടിറച്ചി കഴിക്കുകയും ആട്ടിറച്ചി സൂക്ഷിക്കുകയും ചെയ്ത അദ്ദേഹത്തെ മാട്ടിറച്ചി കഴിച്ചു എന്ന് വ്യാപകമായി പ്രചരിപ്പിച്ചിട്ടാണ് അദ്ദേഹത്തെ തല്ലിക്കൊന്നത് അതിനെ തുടർന്ന് നമ്മുടെ നാടിൻ്റെ പല ഭാഗത്തും ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചിട്ടുണ്ട് പണ്ട് ഗോവധ നിരോധനം കേരളത്തിലും ചർച്ചയായിരുന്നു സാമൂഹ്യ നവോത്ഥാന എഴുത്തുകാരനായ ശ്രീ കേശവദേവനെ ഞാൻ ഓർത്തു പോവുകയാണ് കേരളത്തിൽ ഗോവധ നിരോധനം വരുന്നു എന്ന് കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ ഗോവധം നിരോധിച്ചാൽ ആലുവ മണപ്പുറത്ത് പശുവിനെ പരസ്യമായി വെട്ടിനുറുക്കി ഇറച്ചിയാക്കി ഞാൻ സാധാരണക്കാർക്ക് കൊടുത്തയക്കും എന്ന് അപ്പോൾ അന്ന് ശ്രീ കേശവദേവ് സധൈര്യം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മൂക്കാരും അരിഞ്ഞില്ല അദ്ദേഹത്തെ വെടിവെക്കാൻ ആരും തോക്കെടുത്തില്ല ഇവിടെ നമ്മുടെ രാജ്യം ഫെഡറൽ സംവിധാനമായ ഒരു രാജ്യമാണ് ഇന്ത്യയിൽ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളുണ്ട് ആ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങൾക്കും ആസ്ഥാന മന്ദിരങ്ങൾ ഇന്ത്യയുടെ തലസ്ഥാനമായ ന്യൂഡൽഹിയിലുണ്ട് ഇവിടെ മലയാളത്തിൽ നിന്നാണ് ഒരു പോസ്റ്റിംഗ് വന്നിരിക്കുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ കാലമാണ് ഒരു പോസ്റ്റിംഗ് നടത്തിയാൽ ആ പോസ്റ്റിംഗ് പിൻവലിക്കാം ആ പോസ്റ്റിങ്ങിൽ ഖേദം പ്രകടിപ്പിക്കാം ഇവിടെ പോസ്റ്റ് പോസ്റ്റിട്ടതൊരു മലയാളിയാണ് കേരള ഹൗസിൽ ബീഫ് വിൽക്കുന്നു എന്ന് പറഞ്ഞ് പോസ്റ്റിട്ടത് ഒരു മലയാളിയാണ് ആ മലയാളിയെ പ്രതീക്ഷ എന്നാണ് അയാളുടെ പേര് അദ്ദേഹമാണ് ഈ അടുത്ത കാലത്ത് വെള്ളാപ്പള്ളി നടേശനെ പ്രധാനമന്ത്രിയെ കാണിക്കാൻ കൊണ്ടുപോയത് ശ്രീ വെള്ളാപ്പള്ളി നടേശനുമായും ശ്രീമതി പ്രീതി നടേശനുമായും ശ്രീ തുഷാർ വെള്ളാപ്പള്ളിയുമായും ഈ പ്രതീക്ഷ നിൽക്കുന്ന ചിത്രമുണ്ട് പ്രധാനമന്ത്രിയുമായി നിൽക്കുന്ന ചിത്രമുണ്ട് അമിത്ഷായുമായി നിൽക്കുന്ന ചിത്രമുണ്ട് അതിൻ്റെ അർത്ഥം ഇയാൾക്ക് പ്രധാനമന്ത്രിയുമായും അമിത്ഷായുമായും ഡൽഹിയിലെ ബി ജെ പി നേതൃത്വവുമായി ബന്ധമുള്ള ഒരാളാണ് അയാളാണ് ഈ പോസ്റ്റിംഗ് ഇട്ടിരിക്കുന്നത് കേരള ഹൗസിൽ പുത്തിറച്ചി വർഷങ്ങളായി വിൽക്കുന്നു ഡൽഹിയിൽ പശു ഇറച്ചി നിരോധിച്ച ഒരു സംസ്ഥാനം അപ്പോൾ സ്വാഭാവികമായി ഒന്നുകിൽ അനധികൃതമായി ഈ ബീഫ് കടത്തി കേരള ഹൗസിൽ കൊണ്ടുവരണം അതിനുള്ള സാധ്യതയില്ല പിന്നെ ഡൽഹി ഗവൺമെൻറ് ഇറച്ചി വിൽക്കുന്ന വിൽപ്പനശാലകളിൽ നിന്നാണ് ഈ ഇറച്ചി വാങ്ങിക്കൊണ്ടുവന്ന് കേരള ഹൗസിൽ പ്രിപ്പയർ ചെയ്ത് ആളുകൾ കൊടുക്കുന്നത് അപ്പോൾ സ്വാഭാവികമായി പശു കായാലും കാള പശുവിൻ്റെ ഹസ്ബൻഡെന്ന് പറയുന്ന ആളാ കാള അതായാലും ബഫലോ ആയാലും ഇതിനെല്ലാം ഡൽഹിയിൽ ബീഫെന്നാണ് പറയുന്നത് അല്ല അവിടെ പശു ഇറച്ചി അവിടെ ഇല്ല കാളയിറച്ചി അവിടെ ഇല്ല അവിടെ പോത്തിറച്ചിയാണ് പോത്തിറച്ചി വിൽക്കാനുള്ള അവകാശം ഡൽഹി ഗവൺമെൻറ്റാണ് അവരാണ് കൊടുക്കുന്നത് അവർ കൊടുക്കുന്ന പിന്നെ പോത്തിറച്ചി വാങ്ങിക്കൊണ്ടുവന്നാണ് ഇവിടെ പ്രശ്നം അതല്ല ഒരു ഫേസ് പോസ്റ്റ് വന്നു അതിനെക്കുറിച്ച് വിഷ്ണുഗുപ്ത എന്ന് പറയുന്ന ഒരു ഹിന്ദു മുന്നണി പ്രവർത്തകൻ പരാതി കൊടുത്തപ്പോൾ മുപ്പത് പോലീസുകാരാണ് കേരള ഹൗസിലേക്ക് ഇറച്ചി വന്നത് ഈ അടുത്ത കാലത്ത് രണ്ടര വയസ്സുള്ള പിഞ്ചോമന കുഞ്ഞുങ്ങളെ ഡൽഹിയിൽ ബലാത്സംഗം ചെയ്തിട്ട് ആ ബലാത്സംഗ കേസിലെ പ്രതികളെ പിടിക്കാൻ മുപ്പത് പോയിട്ട് മൂന്ന് പോലീസുകാരെ അയച്ചില്ല ഈ ഗവൺമെൻറ് ഡൽഹിയിൽ നമ്മളെല്ലാം വായിച്ചതല്ലേ അപ്പോൾ കേരള ഹൗസിനകത്ത് ഈ ഇറച്ചി വിൽക്കുന്നത് അനധികൃതമാണെന്ന് ഒരു പരാതി കിട്ടിയാൽ ഫെഡറൽ സംവിധാനം നിലനിൽക്കുന്ന രാജ്യത്ത് പോലീസ് എന്താ ചെയ്യേണ്ടത് കേരള ഹൗസിൻ്റെ റെസിഡൻസ് കമ്മീഷനെ വിളിക്കണം അദ്ദേഹത്തോട് ചോദിക്കണം മാത്രമല്ല ഈ ഇറച്ചി പരിശോധിക്കാൻ പോലീസിൻ്റെ അവകാശം അവരെങ്ങനെ മണപ്പിച്ച് ഈ ഇറച്ചി കണ്ടുപിടിക്കൂ അതല്ലെങ്കിൽ അവർ രുചിച്ച് നോക്കി ഇറച്ചി കണ്ടുപിടിക്കൂ അപ്പോൾ കേരള ഹൗസിൽ അഥവാ പശുവിൻ്റെ ഇറച്ചി പാചകം ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പരിശോധിച്ച് കണ്ടുപിടിക്കാൻ ഒരു വെറ്റിനറി ഡോക്ടറെ അല്ലേ അയക്കേണ്ടത് അപ്പോൾ രണ്ട് മൂന്ന് കാര്യത്തിൽ ഗവൺമെൻറ് തെറ്റുപറ്റി ഒന്ന് ഫെഡറൽ സംവിധാനം ലംഘിച്ചുകൊണ്ടാണ് പോലീസ് കേരള ഹൗസിൽ കൺട്രോളുടെ പെർമിഷൻ ഇല്ലാതാക്കയറി അടുക്കള വരെ പരിശോധന നടത്തി പരിശോധന നടത്തിയിട്ട് ഒരു കഷ്ണം ഇറച്ചി കണ്ടുപിടിക്കാനായില്ല അപ്പോൾ അവിടെ കയറിയതും പരിശോധിച്ചതും തെറ്റാണ് അനധികൃതമാണ് അത് കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ അതിനെ ചോദ്യം ചെയ്തു പലരും പക്ഷേ ഖേദം പ്രകടിപ്പിച്ചു ഈ ഫേസ്ബോ പോസ്റ്റ് ഇട്ടാളെയും പരാതി കൊടുത്തവരെ അറസ്റ്റ് ചെയ്തു അയാളെ റിമാൻഡ് ചെയ്തു കാരണം അക്ഷന്തവ്യമായ അപരാധമാണ് ഈ രാജ്യത്ത് ഹിന്ദു സംഘടനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് അവരെ പ്രകോപിപ്പിച്ച് ഈ സംസ്ഥാനത്ത് രാജ്യത്തും കലാപമുണ്ടാക്കാനാണ് അവർ ശ്രമിക്കുന്നത് കാരണം ബീഫ് എന്ത് കഴിക്കണം എന്ത് കഴിക്കണ്ട എന്ന് തീരുമാനിക്കാൻ ഇന്ത്യയുടെ ഭരണഘടന ഇവിടുത്തെ ജനങ്ങൾക്ക് അവകാശം കൊടുത്തിട്ടുണ്ട് ആ അവകാശം നമ്മുടെ ഭരണഘടന ജനങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന മൗലികമായ അവകാശത്തിൽ കൈകടത്താൻ ആർക്കാധികാരം ആർക്കും അധികാരമില്ല അപ്പോൾ കഴിഞ്ഞ ഒന്നര കൊല്ലമായി ഇന്ത്യ ഭരിക്കുന്നു ആ അധികാരത്തിലിരിക്കുന്നതിൻ്റെ ദാർഷ്ട്യം അഹങ്കാരത്തിന് കൈയും കാലും വെച്ചാൽ ബി ജെ പി എന്ന് എഴുതി വെക്കുക കൽബുർഗിയെ പോലുള്ള എഴുത്തുകാർ കൊല്ലപ്പെട്ട സംഭവവും ബി ജെ പിക്ക് അതുപോലെ തന്നെ സംഘപരിവാറിനുമെതിരെയുള്ള ഒരു ആക്ഷേപമായിട്ട് കോൺഗ്രസ് ഉന്നയിച്ചു കൊണ്ടിരിക്കുകയാണ് അത് യഥാർത്ഥത്തിൽ ഇതുപോലെ ഒരു ഒറ്റപ്പെട്ട സംഭവമായി കാണാൻ പറ്റില്ല അതും ഒറ്റപ്പെട്ട സംഭവമല്ലല്ലോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വായനയിലൂടെയും മനനത്തിലൂടെയും അറിയുന്ന നേരുകൾ ജനാധിപത്യപരമായ രീതിയിൽ ആവിഷ്കരിക്കുകയാണ് കർണാടകത്തിലെ വൈസ് ചാൻസലർ കൂടിയായിരുന്ന ശ്രീ എം എം കൽബുർഗി ചെയ്തത് അതുപോലെ തന്നെ ദിനീശ്വരവാദത്തിന് അനാചാരം അന്ധവിശ്വാസം ഇതിനൊക്കെ എതിരെ പടപൊരുതിയ പേരാണ് ഒന്ന് മഹാരാഷ്ട്രയിൽ പിന്നെ നരേന്ദ്ര ധവോൽക്കറും അതുപോലെ തന്നെ ഗോവിന്ദ് പൻസാരി ഇവരൊക്കെ ചെയ്തിരിക്കുന്ന എന്താ തെറ്റ് ഇവരൊക്കെ ചെയ്തിരിക്കുന്ന അവർക്ക് വായനയിലൂടെ കിട്ടിയ അറിവ് അല്ലെങ്കിൽ മനനത്തിലൂടെ കിട്ടിയ അറിവ് ജനാധിപത്യപരമായ രീതിയിൽ ആവിഷ്കരിച്ചപ്പോഴാണ് ഈ പ്രതിഭകളെ ഒന്നൊന്നായി വെടിവെച്ച് പോകുന്നത് നമ്മുടെ രാജ്യത്ത് മനുഷ്യനായി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞിട്ടാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ സഹോദരി വിജയലക്ഷ്മി പണ്ഡിറ്റിൻ്റെ മകൾ നയൻതാര സേഗാൾ അവർക്ക് കിട്ടിയ പുരസ്കാരം തിരിച്ചു കൊടുത്തത് മാത്രമല്ല പത്മഭൂഷൺ കിട്ടിയ ഒരു ശാസ്ത്രജ്ഞൻ അദ്ദേഹം അത് മടക്കി കൊടുക്കാൻ അല്ല ഈ കിട്ടിയ അല്ല ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെ കിട്ടിയ പുരസ്കാരങ്ങൾ അത് രാജ്യം നൽകുന്ന ജനങ്ങൾ നൽകുന്ന ഒരു പുരസ്കാരമല്ലേ അത് ഇങ്ങനൊരു സംഭവത്തിൻ്റെ പേരിൽ തിരിച്ചു നൽകുന്നത് ഒരു ശരിയായ പ്രവണതയാണത് അവരതല്ലോ അവർ പ്രതീകാത്മകമായി തിരിച്ചു കൊടുക്കുന്ന കാരണം ഇതൊരു മതാത്മകമായ സമൂഹമാണ് ഇതൊരു മതേതര രാഷ്ട്രമാണ് ഈ മതേതര രാഷ്ട്ര യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ബഹുസ്വരത ഒരു കാര്യം ജെയിംസ് മനസ്സിലാക്കുക ഇന്ത്യയുടെ രാഷ്ട്രപതി കസേരിയിരിക്കുന്ന ശ്രീ പ്രണബ് മുഖർജി മൂന്ന് പ്രാവശ്യമാണ് ഒരു ഗവണ്മെന്റ് ഓർമ്മിപ്പിച്ചത് എന്താ ഓർമ്മിപ്പിച്ചത് നമ്മുടെ രാജ്യത്തിൻ്റെ ബഹുസ്വരത യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി നാനാത്വരേകത്വം അത് മതേതരത്വമാണ് സഹിഷ്ണുതയാണ് സാഹോദര്യമാണ് സഹവർത്തിത്വമാണ് അതിനൊരു പോറലേൽക്കരുതെന്ന് ഇന്ത്യയുടെ രാഷ്ട്രപതിക്ക് മൂന്ന് പ്രാവശ്യം ഒരു ഭരണകൂടത്തെ ഉണർത്തേണ്ട ഗതികേട് വന്നുവെങ്കിൽ നമ്മുടെ രാജ്യം എങ്ങോട്ടാണ് പോകുന്നത് അപ്പം രാഷ്ട്രപതി പോലും വളരെ ഗൗരവമായി സംഭവകാസങ്ങളെ കാണുമ്പോൾ ഇവിടുത്തെ സാഹിത്യ നായകന്മാർ ശാസ്ത്രജ്ഞന്മാർ അവർക്ക് കിട്ടിയ ഈ പാരിതോഷികം ഈ ഗവൺമെൻറ്റ് ഒരു ശാസ്ത്രജ്ഞൻ പറഞ്ഞത് എന്താ ഒരു ഇന്ത്യക്കാരനാന്ന് പറയാൻ എനിക്ക് അപമാനമാണ് കാരണം ലോകരാഷ്ട്രങ്ങൾ മഹാത്മാഗാന്ധിയുടെ നാടായിട്ടാണ് ഇന്ത്യയെ കാണുന്നത് നരേന്ദ്രമോദിയുടെ നാടായിട്ടല്ല ഇന്ത്യയെ ലോകരാഷ്ട്രങ്ങൾ വിലയിരുത്തുന്നത് ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ലോകരാഷ്ട്രങ്ങൾ പോകുമ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന അംഗീകാരം മഹാത്മാഗാന്ധിയുടെ നാട്ടിലെ പ്രധാനമന്ത്രി വരുന്നു എന്നുള്ളതാണ് ആ മഹാത്മാഗാന്ധിയുടെ സ്വപ്നങ്ങളാണ് ഇവിടെ തകർത്തു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് സാഹിത്യ നായകന്മാർ അവർക്ക് കിട്ടിയ ഈ ആദരവുകൾ വേണ്ടെന്ന് വെക്കുന്നു കാരണം അവർക്ക് ആവശ്യം മനുഷ്യരായിട്ടിവിടെ ജീവിക്കണം എന്നുള്ളതാണ് മനുഷ്യരായി ജീവിക്കാൻ കഴിയത്തില്ലെങ്കിൽ പിന്നെ എന്തിനാ ഈ സ്ഥാനമാനങ്ങൾ അതുകൊണ്ടാണ് അവർ മടക്കി കൊടുക്കുന്നത് അവരുടെ വികാരത്തെ ഗവൺമെൻറ് മാനിക്കണമെന്നാണ് എനിക്ക് പറയുന്നത് നമ്മുടെ കേരള രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരാം ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് വലിയ റിബൽ ഒരു കാലത്തും ഇല്ലാത്ത രീതിയിൽ റിബലുകൾ മത്സരിക്കുകയാണ് ഇത് കോൺഗ്രസിൻ്റെ ഇപ്പോൾ നേരത്തെ താങ്കൾ കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫ് ജയിക്കുമെന്ന് പറഞ്ഞു ഇപ്പോൾ മലപ്പുറത്തും കാസർഗോഡും മുസ്ലിം ലീഗുമായിട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ഏറ്റുമുട്ടുന്നു കോട്ടയത്ത് കേരള കോൺഗ്രസും കോൺഗ്രസും തമ്മിൽ സൗഹൃദ മത്സരമുണ്ട് കോൺഗ്രസിലെ തന്നെ സ്ഥാനാർത്ഥികൾ മറ്റേ കൊച്ചി കോർപ്പറേഷൻ പോലുള്ള ഒരുപാട് സഭകളിൽ റിബൽ സ്ഥാനാർത്ഥികളായിട്ട് സിറ്റിംഗ് ഇവർ തന്നെ മത്സരിക്കുന്നു ഇത് കോൺഗ്രസിൻ്റെ ഈ ഇത്തവണത്തെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെതിരെ ബാധിക്കില്ല ജെയിംസെ ഇത്തവണ റിബലുകൾ മത്സരിക്കുന്നു എന്ന് പറയുന്നൊരു യാഥാർത്ഥ്യമാണെങ്കിലും അഞ്ച് വർഷത്തിനുമുമ്പ് നടന്ന തിരഞ്ഞെടുപ്പിലെ റിബല്ലുകളുമായി ഒരു താരതമ്യം ചെയ്യുമ്പോൾ അഞ്ചു വർഷത്തിന് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിനേക്കാൾ താരതമ്യേന റബലുകളുടെ ശല്യം കുറവുള്ള ഒരു തെരഞ്ഞെടുപ്പ് കുറവാണ് തീർച്ചയായിട്ടും കുറവാണ് നമ്പർ വൺ രണ്ട് കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്നത് കോൺഗ്രസ് ആണ് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന കൊടുക്കുന്നൊരു മുന്നണിയാണിതെങ്കിലും ചില്ല ജില്ലകളിൽ രാഷ്ട്രീയ സമവാക്യത്തിന് വ്യത്യാസം വരാറുണ്ട് ഉദാഹരണത്തിന് മലപ്പുറം ജില്ലയിൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഐക്യ മുന്നണിയിൽ കോൺഗ്രസിനേക്കാൾ ശക്തിയുള്ള പാർട്ടി ലീഗാണ് നമ്മൾ അംഗീകരിക്കണം കോട്ടയം ജില്ലയിലും കോൺഗ്രസും കേരള കോൺഗ്രസും തമ്മിലുള്ള ഒരു ശക്തി പരീക്ഷണം നടന്നാൽ തുല്യം തുല്യം കോട്ടയം ജില്ലയിൽ നിൽക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ അപ്പോൾ സ്വാഭാവികമായി കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയിലെ ഘടകകക്ഷികളെ വളരെ പിന്നെ ഭംഗിയായി മുന്നണിയിൽ നിർത്താൻ വേണ്ടി ഒരുപാട് വിട്ടുവീഴ്ചകൾ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് പക്ഷേ ചില വിട്ടുവീഴ്ചകൾ

അവിടെ ഒരു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ് പാർട്ടി പുറത്താക്കിയിരിക്കുന്നത് ഒരു ബ്ലോക്ക് കമ്മിറ്റി വിരിച്ചുവിട്ടിട്ടുണ്ട് ഒരു മണ്ഡലം കമ്മിറ്റി വിരിച്ചുവിട്ടുണ്ട് സൗഹൃദ മത്സരം കോൺഗ്രസും ലീഗുമായി ഈ രണ്ട് പ്രസ്ഥാനത്തിൻ്റെയും ആ ജില്ലയിലെ നേതാക്കന്മാരുടെ അനുവാദത്തോടും അറിവോടും സമ്മതത്തോടും കൂടി സൗഹൃദ മത്സരം നടക്കുന്നുണ്ട് മലപ്പുറത്ത് അതേസമയം ആ സൗഹൃദ മത്സരത്തിന് അതീതമായി മുന്നണി ബന്ധങ്ങൾക്ക് പുറത്തുനിന്ന് രാഷ്ട്രീയ ശത്രുക്കളുമായി സഖ്യമുണ്ടാക്കി മുന്നണിയിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്ന സ്ഥലത്തെല്ലാം അച്ചടക്ക നടപടി എടുത്തിട്ടുണ്ട് ഉന്നതരായ കോൺഗ്രസ് നേതാക്കന്മാരെ വരെ അവിടെ പുറത്താക്കിയിട്ടുണ്ട് അതിനൊരു വിട്ടുവീഴ്ചയും കേരളത്തിലെ കോൺഗ്രസ് കമ്മിറ്റി എടുത്തിട്ടില്ല കാരണം ശ്രീ വി എം സുധീരൻ കേരളത്തിൽ കോൺഗ്രസ് പ്രസിഡൻ്റ് ആയതുകൂടി ഒരു കാര്യം ഉറപ്പായി ഈ പാർട്ടിയിൽ ഗുരുതരമായ അച്ചടക്ക രാഹിത്യത്തിന് വിധേയമായി പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന ആരെയും തിരിച്ചെടുക്കാറില്ല ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ എത്രയോ പ്രബലന്മാർ പാർട്ടിക്ക് പുറത്താണ് കെ പി സി സി പ്രസിഡന്റ് നേരിട്ട് പുറത്താക്കി ആരെയും അദ്ദേഹം തിരിച്ചെടുത്തിട്ടില്ല തിരിച്ചെടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പഴയ ഒരു പാരമ്പര്യം അനുസരിച്ചിട്ടാണെങ്കിൽ ഇപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ് ഇനിയിപ്പോൾ നാല് മാസം കഴിയുമ്പോൾ അസംബ്ലി തെരഞ്ഞെടുപ്പാണ് ഈ പുറത്താക്കപ്പെടുന്നവർക്കറിയാം നാല് മാസം കഴിയുമ്പോൾ അസംബ്ലി തെരഞ്ഞെടുപ്പ് അകത്ത് കയറാൻ പറ്റുമെന്ന് പക്ഷെ ഒരു കാര്യം ഞാൻ തറപ്പിച്ച് പറയാം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികൾ പ്രാദേശികമായി എടുത്തിരിക്കുന്ന അച്ചടക്ക നടപടികൾ പിൻവലിച്ചാലും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡൻറ്റ് നേരിട്ട് കേരളത്തിൽ ആരെയെങ്കിലും സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സസ്പെൻഡ് ചെയ്തവർ തിരിച്ച് പാർട്ടിക്കകത്ത് വരാൻ പോകുന്നില്ല അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നെയ്യാറ്റിൻകര മുനിസിപ്പൽ ചെയർമാൻ പുറത്താണ് റിബലാണ് അദ്ദേഹം പഠിച്ച പണി വന്നിട്ട് നോക്കി പാർട്ടിക്കകത്ത് തിരിച്ചു കയറാൻ കയറ്റിയില്ല അതൊരു നല്ല സൂചനയാണ് കാരണം കോൺഗ്രസ് പാർട്ടിയോട് കൂറും വിധേയത്വവും പ്രതിബദ്ധതയും കാണിക്കാതെ സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് വേണ്ടി സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി പാർട്ടിയെ ചതിക്കുകയും വഞ്ചിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ഈ പാർട്ടിയിൽ സ്ഥാനമില്ലെന്നും അവർ എത്ര ഉന്നതരാണെങ്കിലും ഈ പാർട്ടിക്കകത്തേക്ക് വന്ന പഴയ സ്ഥാനമാനങ്ങൾ അലങ്കരിക്കാമെന്നും ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ ആ ധാരണ തെറ്റാണ് അതൊരു മിഥ്യാധാരണയാണെന്ന് വളരെ വസ്തുനിഷ്ഠമായി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ വി എം സുധീരൻ അറിയിക്കുന്നു ആ അറിയിപ്പ് ഈ പാർട്ടിയെ പിന്നെ ഗുണകരമായ ഒരു ദിശയിലേക്ക് നയിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമല്ല താങ്കൾ പറയുന്നതനുസരിച്ച് കല്ലേ പുലർത്തുന്ന തീരുമാനമുള്ള ആളാണ് വി എം സുധീരൻ എന്നാണ് താങ്കൾ പറയുന്നത് അതേ വി എം സുധീരൻ കെ പി സി പ്രസിഡൻ്റ് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ അല്ലെങ്കിൽ യു ഡി എഫിനെ നയിക്കുന്നത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് നയിക്കുന്നത് ഉമ്മൻചാണ്ടി ആയിരിക്കുമെന്ന് ഇന്നലെ കൊല്ലം ജില്ലയിലെ പര്യടനം കഴിഞ്ഞിട്ട് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റിനോടൊപ്പമാണ് തിരുവനന്തപുരത്തേക്ക് ഞാൻ മടങ്ങി വന്നത് ഇന്നലെ മാത്രമല്ല ഇതിനു മുമ്പ് അദ്ദേഹം ഒരു ഇൻ്റർവ്യൂ ഒരു ചാനലിൽ കൊടുക്കുമ്പോഴും അന്ന് രാത്രിയും ഞാൻ അദ്ദേഹവുമായി സംസാരിച്ചതാണ് ആ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞത് പൂർണ്ണമായിട്ടല്ല നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നു അദ്ദേഹം പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അധികാരത്തിലിരുന്നു കൊണ്ട് അധികാരത്തിലേക്ക് മടങ്ങി വന്ന ആദ്യത്തെ ഗവൺമെൻറ് അച്യുത മേനോൻ ഗവൺമെൻറ്റാണ് അതുപോലെ നാലര വർഷക്കാലമായി കേരളം ഭരിക്കുന്ന ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് അധികാരത്തിലിരുന്നു കൊണ്ടൊരു തെരഞ്ഞെടുപ്പിനെ നേരിട്ട് അധികാരത്തിലേക്ക് മടങ്ങി വരും സാധാരണഗതിയിൽ ഈ വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുക്കുന്നത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടി തന്നെയാണ് ഉമ്മൻചാണ്ടി തന്നെയാണ് അതിന് യാതൊരു തർക്കവും ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ അടുത്ത തിരഞ്ഞെടുപ്പിനെ കേരളത്തിൽ യു ഡി എഫ് ഒറ്റക്കെട്ടായി നേരിടും നേരിട്ട് കഴിഞ്ഞ് ജയിച്ചു വരുന്ന കോൺഗ്രസ് എം എൽ എ യോഗം വിളിച്ചുകൂട്ടി ആ എം എൽ എമാരുടെ യോഗം മുഖ്യമന്ത്രിയായി ശ്രീ ഉമ്മൻചാണ്ടിയാണ് പരിഗണിക്കുന്നതെങ്കിൽ ഉമ്മൻചാണ്ടി ആകും അതല്ല മറ്റൊരാളെയാണ് പരിഗണിക്കുന്നതെങ്കിൽ മറ്റൊരാളാകും ശ്രീ സുധീരൻ പറഞ്ഞത് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലാണ് തെരഞ്ഞെടുപ്പിന് പോവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഐക്യ ജനാധിപത്യ മുന്നണിയെ നയിക്കുന്നത് ശ്രീ ഉമ്മൻചാണ്ടി തന്നെയായിരിക്കും അതിനൊരു തർക്കവുമില്ല അതേസമയം കോൺഗ്രസിൻ്റെ പാരമ്പര്യം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ജയിച്ചു വരുന്ന എം എൽ എ യോഗം വിളിക്കുക ഹൈക്കമാൻഡിൻ്റെ പ്രതിനിധികളിൽ പങ്കെടുക്കുക ആ യോഗത്തിൻ്റെ ഭൂരിപക്ഷ തീരുമാനം എന്താണോ ആ തീരുമാനമായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആളെ കണ്ടെത്തൽ അതാണ് നമ്മുടെ ഒരു പ്രീസിഡൻറ് ആ പ്രീസിഡൻറ്റിനെതിരായി ശ്രീ വി എം സുധീരൻ ഒന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് രമേശ് ചെന്നിത്തല അല്പം കൂടി വ്യത്യസ്തമായിട്ട് ജയിച്ചു വന്നിട്ടായിരിക്കും നേതാവിനെ തീരുമാനിക്കുക എന്നുള്ള രീതിയിൽ പറഞ്ഞത് ശ്രീ എ കെ ആന്റണിയും ശ്രീ ഉമ്മൻചാണ്ടിയും ശ്രീ വി എം സുധീരനും ശ്രീ രമേശ് ചെന്നിത്തലയും ഒരേ കാര്യങ്ങളാണ് പറഞ്ഞത് നാല് പേരും പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ജയിച്ചു വന്നിട്ട് പാർലമെന്ററി പാർട്ടി യോഗമാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ചരിത്രമുണ്ടോ ഒരു ഐക്യജനാധിപത്യ മുന്നണിയുടെ എലക്ഷനെ നേരിടുന്നത് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ ജയിച്ചു വന്നു കഴിയുമ്പോൾ ആരാണെന്ന് പിന്നീട് തീരുമാനിക്കുന്നു പറയുന്നത് അതൊരു കോൺട്രഡിക്ഷൻ അല്ലേ അല്ല കേരളത്തിലെ കെ കരുണാകരൻ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് എടുത്ത് പരിശോധിച്ചു ജെയിംസ് വരെ ഒരു തെരഞ്ഞെടുപ്പിലും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തി കാട്ടി വോട്ട് പിടിച്ചിട്ടില്ല ഒരിക്കൽ ശ്രീ എ കെ ആന്റണി മുഖ്യമന്ത്രി ആകും എന്നൊരു ധാരണ വന്നപ്പോ കരുണാകരൻ എന്നെ എതിർത്തു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പില്ല ശ്രീ കെ കരുണാകൻ എതിർത്തു അതിനെ അങ്ങനെയുള്ള മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ളത് വ്യക്തമായിരുന്നല്ലോ ഞാൻ പറഞ്ഞ വ്യക്തത എല്ലാവർക്കും അറിയാം ശ്രീ വി എം സുധീരൻ പറഞ്ഞതിൽ ഒരു അവ്യക്തതയുമില്ല അദ്ദേഹം പറഞ്ഞത് ഇന്ന് യു ഡി എഫിൻ്റെ ചെയർമാൻ ശ്രീ ഉമ്മൻചാണ്ടിയാണ് ആ ചെയർമാൻ പിന്നെ ആരാ ഈ അടുത്ത തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ നയിക്കുക അപ്പോൾ സ്വാഭാവികമായി യു ഡി എഫ് ചെയർമാനായ ശ്രീ ഉമ്മൻചാണ്ടി ആയിരിക്കും അടുത്ത തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ നയിക്കുക എന്ന് പറഞ്ഞാൽ എഴുതാപ്പുറം വായിക്കേണ്ട കാര്യമില്ല അപ്പോൾ സി പി എമ്മിൽ അതുപോലെ തന്നെയാണ് സി പി എമ്മിൽ ഇപ്പോൾ സീതാറാം യെച്ചൂരി പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത് സി പി എം ജയിച്ചു വന്നാൽ അതിന് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് ജനങ്ങളായിരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നിങ്ങളപ്പോൾ ജനങ്ങളുടെ മാൻഡേറ്റിന് ഒരു ഇതും കൊടുക്കുക അല്ല അത് സീതാറാം യെച്ചൂരി പറഞ്ഞതിനോട് എനിക്ക് യോജിക്കാനാവില്ല കാരണം അടുത്ത തിരഞ്ഞെടുപ്പിൽ പിന്നെ സി പി എമ്മിന് ഭൂരിപക്ഷം കിട്ടിയാൽ ജനങ്ങളാണോ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുക ജനങ്ങൾ എം എൽ എമാരെ തീരുമാനിക്കും ഓരോ കോൺഫറൻസിലും ജനങ്ങളാണ് പക്ഷേ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നവരുടെ പാർട്ടിയല്ലേ അല്ലാതെ ജനങ്ങളാണോ അപ്പോൾ അടുത്ത തവണ എം എൽ എമാരെ ജയിച്ചു കഴിഞ്ഞ് എം എൽ എമാരെടുത്ത് ജനങ്ങളോട് ചോദിക്കുമോ ഇതിൽ ആര് വേണം മുഖ്യമന്ത്രി അങ്ങനെ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഏതെങ്കിലും കാലത്ത് ഒരു നടപടി സ്വീകരിച്ചിട്ടുണ്ടോ അപ്പോൾ മാർസിസ്റ്റ് പാർട്ടിയുടെ അടുത്ത മുഖ്യമന്ത്രി ആരാണെന്ന് തീരുമാനിക്കേണ്ട ആ പാർട്ടിയാണ് അതിനെക്കുറിച്ച് കോൺഗ്രസ് അഭിപ്രായം പറ സി പി ഐയിലെ സി ദിവാകരൻ വി എസ് അച്യുതാനന്ദന് നേതൃത്വത്തിലായിരിക്കും വരുന്നത് എന്നുള്ള രീതിയിൽ ഒരു ഇത് നടത്തി അതിനെ അല്പം വ്യത്യസ്തമായ അഭിപ്രായം കാനം രാജേന്ദ്രൻ പറഞ്ഞു പിണറായി വിജയൻ അതിനെ എതിരെ എന്നുള്ള രീതിയിൽ പരോക്ഷമായിട്ട് ഇപ്പം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയാണ് അപ്പോൾ സ്വാഭാവികമായും മുഖ്യമന്ത്രി സ്ഥാനം മാർക്സിസ്റ്റ് പാർട്ടിക്കാണ് അപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രി ആരായിരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് പിന്നെ കാനം രാജേന്ദ്രനോ പന്നിയൻ രവീന്ദ്രനോ അല്ലെങ്കിൽ സി അല്ലല്ലോ സി പി ഐക്കാണ് നാളെ മുഖ്യമന്ത്രി സ്ഥാനമെങ്കിൽ ശ്രീ കാനം രാജേന്ദ്രനും പന്നിയൻ രവീന്ദ്രനും ദിവാഹരനും കൂടി പറയാം ഇന്നാര മുഖ്യമന്ത്രി മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രി ആരായിരിക്കണമെന്ന് തീരുമാനിക്കേണ്ട മാർക്സിസ്റ്റ് പാർട്ടി അവിടെ പിണറായി വിജയൻ പറഞ്ഞാണ് ശരി അവർ തീരുമാനിക്കും ആര് മുഖ്യമന്ത്രി വേണം അതുകൊണ്ട് പിന്നെ തോക്കിനകത്ത് കയറി പിടിവെക്കാൻ ഒരിക്കലും മാർസിസ്റ്റ് പാർട്ടി സി പി ഐ അനുവദിക്കില്ല കാരണം ഇടതുപക്ഷ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടി ആണെങ്കിൽ സ്വാഭാവികമായി മുഖ്യമന്ത്രി സ്ഥാനം മാർക്സിസ്റ്റ് പാർട്ടിക്കാണെങ്കിൽ അതാരായിരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് സി പി ഐ അല്ല അതിലൊരു ഘടകക്ഷിയല്ല മാർക്സിസ്റ്റ് പാർട്ടിയാണ് അവിടെയാണ് ഞാൻ പറഞ്ഞത് പിണറായി വിജയൻ പറഞ്ഞതാണ് അക്കാര്യത്തിൽ ശരി അതിന് യാതൊരു തർക്കവും വേണ്ട താങ്കൾ രാഷ്ട്രീയത്തോടൊപ്പം തന്നെ എന്താ പറയുക സിനിമാ നടനും കൂടിയാണ് അപ്പോൾ ചലച്ചിത്ര രംഗത്തും കൂടി താങ്കളുടെ മുദ്ര പതിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഇതിൻ്റെ ആളായിരിക്കുമ്പോൾ എങ്ങനെയാണ് ഈ ചലച്ചിത്ര രംഗം താങ്കൾ രാഷ്ട്രീയത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമാണോ ഉള്ളത് ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാനായി ഞാൻ വന്നതിന് ശേഷം കൂടുതൽ കൂടുതൽ മുഖ്യധാരാ ചിത്രങ്ങളെ ചിത്രാഞ്ജലിയിൽ കൊണ്ടുവരാനുള്ള ഒരു പരിശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി അവിടെ ഒരു ഗ്രീൻമാൻ സ്റ്റുഡിയോ ഞാൻ സ്ഥാപിച്ചിട്ടുണ്ട് അതുകൂടാതെ ഒരു ഡബ്ബിംഗ് സ്റ്റുഡിയോ കൂടുതലായി അതുപോലെ എഡിറ്റിംഗ് ഈ ഡിജിറ്റൽ ഇൻ്റർമീഡിയറ്റ് എന്ന് പറയുന്ന സംവിധാനം അത് രണ്ടര മൂന്ന് കോടി രൂപ ചിലവാണ് ഡിസംബർ പതിനഞ്ചിന് നമ്മുടെ ചിത്രാഞ്ജലിയിൽ പ്രവർത്തനം ആരംഭിക്കുകയാണ് അതുപോലെ തന്നെ പിന്നെ പത്ത് ആയിരത്തോളം വരുന്ന പഴയകാലത്തെ നെഗറ്റീവ് വിഗതകുമാരൻ മാർത്താണ്ഡ അഭിനന്ദിച്ച ആ നെഗറ്റീവുകൾ കണ്ടെത്തി അത് സ്കാൻ ചെയ്ത് ഡിജിറ്റലൈസ് ചെയ്ത് തിരുവനന്തപുരത്ത് ചിത്രാഞ്ജലിയിൽ കൊണ്ടുവന്നൊരു വാൾട്ട് ഉണ്ടാക്കി ആ വാൾട്ടിൽ താൽക്കാലികമായി സൂക്ഷിക്കുകയും പിന്നീട് ചലച്ചിത്ര അക്കാദമി സ്ഥായിയായ ഒരു വാൾട്ട് നിർമ്മിക്കുമ്പോൾ ഈ നെഗറ്റീവുകൾ ഞങ്ങൾ അങ്ങോട്ട് കൈമാറാനൊക്കെ തീരുമാനിച്ച് നടപടിക്രമങ്ങളുമായി പോകുന്നുണ്ട് അതുപോലെ തന്നെ സംസ്ഥാന തലത്തിൽ അവാർഡ് നേടുന്ന ചിത്രങ്ങൾ ദേശീയ തലത്തിൽ അവാർഡ് കിട്ടുന്ന ചിത്രങ്ങൾ സംസ്ഥാന ദേശീയ അന്തർദേശീയ തലങ്ങളിൽ മേളകളിലേക്ക് തിരഞ്ഞെടുക്കുന്ന ചിത്രങ്ങൾ അപ്പോൾ നമ്മുടെ ചിത്രാഞ്ജലിയുടെ പാക്കേജിൽ നിർമ്മിക്കുന്ന ചിത്രങ്ങൾക്കും അവാർഡ് ചിത്രങ്ങൾക്കും തിയേറ്ററുകൾ കൊടുക്കണമെന്നുള്ള ഒരു നിർബന്ധമെന്ത് എനിക്കുണ്ട് അപ്പോൾ എല്ലാ നല്ല ചിത്രങ്ങൾക്കും തിയേറ്ററുകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പഴയകാലത്ത് കളക്ഷനുള്ള ചിത്രങ്ങൾക്ക് മാത്രമേ തിയേറ്റർ കൊടുക്കൂ ഇപ്പോൾ അതല്ല അഞ്ച് പേരും പത്ത് പേരും ഇരുപത് പേരും കാണുന്ന ചിത്രങ്ങൾ പ്രേക്ഷകരില്ലാതെയും നഷ്ടം സഹിച്ചുകൊണ്ട് ഞാൻ ആ ചിത്രങ്ങൾ കാണിക്കുന്നുണ്ട് കാരണം ഇത് കാണാനൊരു അവസരം പ്രേക്ഷകർക്ക് കൊടുക്കുക മാത്രമല്ല ഇത്തരം കലാമൂല്യങ്ങളുള്ള ചിത്രങ്ങൾ നിർമ്മിക്കാനും സംവിധാനം ചെയ്യാനും ഒരു പ്രോത്സാഹനം കൊടുക്കുക പ്രോത്സാഹനം കൂടി ഞാൻ കൊടുക്കുക അതുപോലെ തന്നെ ഒരു വളരെ ഇതായിട്ടുള്ളത് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് വിജയിക്കുന്ന ചില ഫോർമുലകൾ കണ്ടപ്പോൾ ഇപ്പോൾ എന്നും എന്ന നിൻ്റെ മൊയ്തീൻ അതുപോലെ തന്നെ തട്ടത്തിൻ മറിയത്ത് ഹിന്ദു മുസ്ലിം പ്രണയമാണ് അതിലെ പ്രധാനം മലയാളിയുടെ ഒരു മതേതര കൺസെപ്റ്റാണോ ഇങ്ങനെയുള്ള സിനിമകളെ വിജയിപ്പിക്കുന്നത് രണ്ട് സമുദായങ്ങളിൽ നിന്ന് ഒരു പ്രേമം ഉടലെടുക്കുമ്പോൾ രണ്ട് സമുദായങ്ങളുണ്ടാകുന്ന സ്പർദ്ധ ആ സ്പർദ്ധയിലൂടെ ഉണ്ടാകുന്ന പിന്നെ പ്രതികാരം ഇതൊക്കെ ചിലപ്പോൾ പിന്നെ സാമൂഹ്യ രംഗത്ത് കലാപങ്ങളായി വളർന്നു വരാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് അപ്പോൾ ആ കലാപങ്ങളൊക്കെ ഒഴിവാക്കി ഈ അനശ്വരമായ പ്രേമം എങ്ങനെ പരിവസാനിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു നല്ല ഉദാഹരണമാണ് മൊയ്തീൻ എന്ന് പറയുന്നത് മൊയ്തീനിലെ പിന്നെ മൊയ്തീൻ്റെ ബ്രദറ് ഇത്തവണ കൈപ്പത്തി ചിഹ്നത്തിൽ അവിടെ മത്സരിക്കുന്ന ആളാണ് കാഞ്ചരമാലയം കോൺഗ്രസ് ആണ് അപ്പോൾ അവർക്കൊക്കെ കോൺഗ്രസുമായി അഭേദ്യമായ ബന്ധമുണ്ട് റഷീദ് അദ്ദേഹത്തിൻ്റെ സ്വന്തം അനിയനാണ് കാരണം ഒരു കാലഘട്ടത്തിൽ നടന്ന അനശ്വരമായ ഒരു പ്രണയം ആ പ്രണയത്തിലെ നായിക എന്നും ജീവിച്ചിരിക്കുന്നു നായകനില്ല ഇന്നും അവിവാഹിതയായി തൻ്റെ കാമുകനു വേണ്ടി അവസാനിക്കുന്ന ജീവിതം വരെ മാറ്റിവെച്ചിരിക്കുന്നു അതാണ് നമ്മൾ പറഞ്ഞത് അനശ്വരമായ പ്രണയത്തിൻ്റെ ഉദാത്തമായ ഒരു മാതൃകയാണ് അതുകൊണ്ടാണ് ആ സിനിമയ്ക്ക് പിന്നെ മാത്രമല്ല ആ സിനിമ ചിത്രീകരിച്ചപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇന്നത്തെ പോലെ ഇന്ന് ഈ ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ പ്രേമം സിനിമയിൽ അധ്യാപികയെ വിദ്യാർത്ഥി പ്രേമിക്കുന്ന കണ്ട് പക്ഷേ ഈ പറയപ്പെടുന്ന മൊയ്തീനിൽ നായകൻ പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് ക്യാമറ പോകുന്നത് ആ നായികയുടെ പിന്നെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിൽ തൻ്റെ വിരൽത്തുമ്പുകൾ സ്പർശിക്കാൻ കിടന്ന് അറയ്ക്കുന്നതല്ലാതെ വിറയ്ക്കുന്നതല്ലാതെ തൊടാൻ തയ്യാറായിട്ടില്ല അപ്പോൾ പഴയ കാലത്തെ പ്രേമം അനശ്വരമാണ് അല്ല ഇത്രയും അതിന് പ്രേമല്ല കാമമാണ് ഇന്നത്തെ പ്രണയം അല്ല ഇത്രയും പറഞ്ഞുകൊണ്ട് വ്യക്തിപരമായ ചോദിച്ചു ചോദിച്ചുകൊണ്ട് താങ്കളുടെ വിവാഹവും പ്രണയമായിരുന്നു പ്രണയത്തിലൂടെയായിരുന്നു ഞങ്ങൾ ഒരിക്കലും പ്രണയത്തിലൂടെയല്ല വിവാഹിച്ച വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങളുടെ പ്രണയം ആരംഭിക്കുന്നത് ആ പ്രണയവും ഇന്നും അനശ്വരമായി നിലനിൽക്കുന്നു എന്ന് വേണം പറയാൻ കാര്യം കല്യാണത്തിന് പെണ്ണാലോചിച്ച് പോകുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഞാൻ കല്യാണം കഴിക്കുന്ന കുട്ടിയെ കാണുന്നത് പക്ഷേ കല്യാണം കഴിച്ചതിന് ശേഷം ഞങ്ങൾ ആരംഭിച്ച പ്രണയം അതിനിപ്പോൾ മുപ്പത്തിരണ്ട് വയസ്സ് തികയാൻ പോകുന്നു ഈ മുപ്പത്തിരണ്ട് വയസ്സിൽ നവംബർ പതിനെട്ടിന് നവംബർ പതിനെട്ടിന് മുപ്പത്തിരണ്ട് വർഷം പൂർത്തിയാകാൻ പോകുന്നു ഈ മുപ്പത്തിരണ്ട് വർഷവും ഞങ്ങൾ ജീവിതം ആസ്വദിക്കുകയായിരുന്നു ഞങ്ങളുടെ അനശ്വരമായ പ്രണയമാണ് അത് മരിക്കുന്നവരെ നശിക്കാത്ത പ്രണയം തന്നെയാണ് തൻ്റെ പ്രിയദേമയുമായുള്ള അനശ്വര പ്രണയത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ തൻ്റെ അഭിമുഖം ഇവിടെ അവസാനിക്കുന്നത് തീർച്ചയായും അദ്ദേഹം കേരള രാഷ്ട്രീയത്തെക്കുറിച്ച് ദേശീയ രാഷ്ട്രീയത്തെക്കുറിച്ച് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ തുറന്ന് സംസാരിച്ചു ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താന് ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം